friends, welcome to the class. Nammal ini echoing green de activity part aanu nokkan povunnathu. Adinte explanationum adinte question answerum njan oru video settittunde. Kaanathavar adonnu kaanu. Adinte link njan description box il idam allengil comment section il ittittundavum. Appo kaanathavar allengi click cheythu adokke onnu kaanu. Okay. Answer the following questions. These 6 questions in the answers okke njan thannittunde. Appo ini endane activity part nokkam. Read the following lines from the poem The Echoing Green. Enda koduthittullathu? Read the following lines from the poem The Echoing Green. Echoing Green la korchu lines koduthittundu aa poyathil ninnu ningal adonnu vaayichu nokkuna parayane. Namukku vaayichu nokkam. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush, sing louder around to the bell's cheerful sound, while a sport shall be seen on the echoing green. Enda parayunne? Idaana nammade textile lines koduthittullathu alle. Ivide enda koduthittulle nokkam. Alliteration endana? The use of the same sound consonants at the beginning of adjacent or closely connected words. Alliteration kondu endha uddheshikkunne? Same sounding words oru ഒരേ ലൈനിൽ സെയിം സൗണ്ടിങ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുക. ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അലിട്രേഷൻ. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം, അപ്പം നമുക്ക് ക്ലിയർ ആവും. അതിൻ്റെ താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? അതിൻ്റെ താഴെ എന്താ അതിൻ്റെ താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇൻ ലൈൻ 6 ദ സൗണ്ട് ഓഫ് ദി ലെറ്റർ ബി ഈസ് റിപ്പീറ്റഡ്. ലൈൻ 6 ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്. അപ്പോൾ ഏതാ ഈ കൺസനൻസ് എന്ന് പറഞ്ഞാൽ, അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ബുഷ് അല്ലേ, സെയിം സൗണ്ടിങ് വേർഡ്സ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് അയാളുടെ തോട്ട്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നില്ലേ, സെയിം സൗണ്ടിങ് വേർഡ്സ്. അതിനെയാണ് എന്തെന്ന് പറയുക, അലിട്രേഷൻ എന്ന് പറയുക. ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്. അപ്പോൾ ഏതായാലും അലിട്രേഷൻ വരുന്ന ബേർഡ്സ് ബുഷ്. ഇനി എന്ത് പറയുന്നുണ്ട്? നൈൻത് ലൈനിൽ യൂസ് ചെയ്യുന്നുണ്ട് സ്പോർട്സ് ഷാൽ ബി സീൻ അല്ലേ. എസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോർട്സ് സീൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ്, അതിനെയും നമുക്ക് കോൺസനൻസ് അലിട്രേഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു സെയിം സൗണ്ടിങ് വേർഡ്സ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയില്ലേ ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന വേർഡ്സ്, അതിനെയാണ് നമ്മൾ അലിട്രേഷൻ വേർഡ്സ് എന്നൊക്കെ പറയുന്നത്. എന്ത് കൊടുത്തിട്ടുണ്ടോ? നൗ ഐഡൻറ്റിഫൈ ദി ഇൻസ്റ്റൻസസ് ഓഫ് അലിട്രേഷൻ ഇൻ ദി ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദം ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. ഇതിലെ അലിട്രേഷൻസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സ്വിമ്മേഴ്സ് സ്വാം ആൻഡ് സെർച്ച് ദ സീ. സ്വിമ്മേഴ്സ് സ്വാം, സെയിം സൗണ്ടിങ് വേർഡ്സ് അല്ലേ. അപ്പോൾ സ്വിമ്മേഴ്സ് വരും, സ്വാം വരും, പിന്നെ എന്ത് വരും? സെർച്ച് സീ അല്ലേ, അതും സെയിം സൗണ്ടിങ്. അപ്പോൾ അതും എന്താണ്, അലിട്രേഷനിൽ വരുന്നതാണ്. സ്പെഷ്യൽ സീ ഷെൽസ് ഹിഡ് ബെനീത് ദ സാൻഡ് അല്ലേ. അപ്പോൾ എന്തുവരും? സ്പെഷ്യൽ സീ ഷെൽസ്, അതൊക്കെ എന്ത് തന്നെയാണ്, അലിട്രേഷനിൽ വരുന്നത് തന്നെയാണ്. ഒരേ സൗണ്ടിങ് വേർഡ്സ് ഏതൊക്കെയാ? സീ വരുന്നുണ്ട്, ഷെൽസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് അലിട്രേഷനിൽ എഴുതാം. ചിൽഡ്രൻ ക്യാച്ച് സ്മോൾ ക്രീച്ചേഴ്സ്. അപ്പോൾ ഏതൊക്കെ വരും? ക്യാച്ച് ക്രീച്ചേഴ്സ് ആൻഡ് സെറ്റ് ദം ഫ്രീ. സ്ക്രീമിങ് സ്പ്ലാഷിങ് സ്കിപ്പിംഗ് ടു ദ ലാൻഡ്. അപ്പോൾ അതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? അതൊക്കെ അലിട്രേഷനിൽ വരുന്നതാണ്. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് സെയിം സൗണ്ടിങ് വേർഡ്സാണ്, ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന വേർഡ്സാണ് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഈ ഇതൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അപ്പോൾ എന്താണ് മനസ്സിലായോ അലിട്രേഷൻ? നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു എന്താ പറയുക, ഒരു മാച്ചിങ് വരും ആ വേർഡ്സിൽ. സ്വിമ്മേഴ്സ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ വേർഡിലായിരിക്കും. ഫസ്റ്റ് ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്വിമ്മർ എസ് അല്ലേ, സ്വാം എസ്. അപ്പോൾ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുക. ഇനിയും ഇൻസ്റ്റൻസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ദി ഇക്കോയിങ് ഗ്രീൻ. ഇനി എന്തിനാ നോക്കാം നമുക്ക്? ഫസ്റ്റ് നമുക്ക് അതിൻ്റെ സൈഡിൽ ബോക്സ് ഒന്ന് വായിച്ച് നോക്കാം. റൈം. ദ യൂസ് ഓഫ് വേർഡ്സ് ഇൻ എ പോയം ഓർ സോങ് ദാറ്റ് ഹാവ് ദ സെയിം സൗണ്ട്സ് എസ്പെഷ്യലി അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻസ്. സെയിം സൗണ്ടിങ് വേർഡ്സിനെയാണ് നമ്മൾ റൈമിങ് വേർഡ്സ് എന്ന് പറയുക. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നത് കൂടുതലും അത് എവിടെയാണ് യൂസ് ചെയ്യുക, ഒരു ലൈനിൻ്റെ എൻഡിലാണ് ആ റൈമിങ് യൂസ് ചെയ്യുക. അതെന്തിനാ? ആ പോയത്തിന് ഒന്നും കൂടി ഒരു ഭംഗിയുള്ളതാക്കാൻ, നമ്മളത് വായിക്കുമ്പോൾ ഒന്നും കൂടി ഒരു രസമുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൈമിങ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്.
വായിച്ചു നോക്കാം നമുക്ക്. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലോഫ് എവേ കെയർ. അപ്പൊ ഏത് റൈമിങ് ഹെയറും കെയറും. തേർഡ് ലൈൻ വായിച്ചു നോക്കാം. സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് എമോങ് ദി ഓൾഡ് ഫോക്ക്. അപ്പൊ ഏത് റൈമിങ് വേർഡ്സ് വന്നത്? ഓക്കും ഫോക്കും. ദ ലോഫ് എറ്റ് അവർ പ്ലേ ആൻഡ് സൂൺ ദ ഓൾ സേ. പ്ലേയും സേയും ആണ് റൈമിങ് വേർഡ്സ്. Such were the joys when we all girls and boys. Joysum, boysum ano. In our youth time was seen in on the echoing green. Appo manasilayo eda rhyming words na? Hair, care, oak, fog, play, say, joys, boys, seen, green. Ida oak, fog ezhudam, play, say ezhudam, joys, boys ezhudam, seen, green ezhudam. നെക്സ്റ്റ് എന്താ പറയുന്നത്? എൻ ഓൾഡ് മാൻ വിത്ത് വൈറ്റ് ഹെയർ സിറ്റിംഗ് അണ്ടർ ദി ഓക്ക് ട്രീ യങ് ഗേൾസ് ആൻഡ് ബോയ്സ് അറ്റ് പ്ലേ എക്സെട്ര. ആ ദി വിഷ്വൽ ഇമേജസ് ദാറ്റ് കം ടു അവർ മൈൻഡ് വെൻ വി റീഡ് ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദ പോയം. നൗ ഫൈൻഡ് ഔട്ട് ദി വിഷ്വൽ ഇമേജസ് ഇൻ ദ ഫോളോയിങ് ലൈൻസ് റൈറ്റ് ദം ബിലോ. എന്താ പറയുന്നത്? നമ്മളൊരു പോയം വായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മളിപ്പോൾ ഹൗ ഫാർ ഇസ് ദ റിവർ വായിച്ചു അല്ലേ, അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ അല്ലേ, കുറേ വേർഡ്സ് നമ്മൾ വായിച്ചു അല്ലേ. അപ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്കത് നമ്മൾക്ക് ആ സ്റ്റോറിയിലുള്ള സ്ഥലം എങ്ങനെയാണെന്ന് നമ്മുടെ മൈൻഡിലൊരു പിക്ചർ വരുന്നുണ്ട് അല്ലേ. തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ വരുന്നുണ്ട്, ആ കുട്ടിയുടെ വീടിൻ്റെ ഭാഗം പറയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്, ആ കുട്ടി നടന്നു പോകുന്ന വഴിയൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിലൊരു പിക്ചർ വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഈ വിഷ്വൽ ഇമേജസ് എന്ന് പറയുക. നിങ്ങൾക്ക് ആ സ്റ്റോറി വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇത് എക്കോയും ഗ്രീൻ എന്ന് പറഞ്ഞൊരു പോയം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏതാ? സെക്കൻഡ് സ്റ്റാൻസയിൽ ഓൾഡ് മാൻ വിത്ത് വൈറ്റ് ഹെയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വയസ്സായ ആൾ മനസ്സിലാവുന്നുണ്ട്. സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് ട്രീ, ഒരു ഓക്ക് ട്രീയുടെ അടിയിൽ ഇരിക്കുകയാണ്. യങ് ഗേൾസ് ആൻഡ് ബോയ്സ് പ്ലേ, അവർ കുട്ടികൾ കളിക്കുന്നൊരു പിക്ചർ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റാൻസയിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്, ഏതിനൊക്കെയാണ് പിക്ചേഴ്സ് വരുന്നത്. നിങ്ങളെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു സെർട്ടൻ പോയിന്റിൽ ഒരു പിക്ചർ മനസ്സിൽ വരുന്നുണ്ടാവും, ചിലർക്ക് അത് വേറെ വേർഡ്സിലാവും തോന്നുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേർഡ്സൊക്കെ വായിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പിക്ചർ മനസ്സിൽ വരുന്നതെങ്കിൽ അത് എഴുതാനാണ് പറയുന്നത്. ഇപ്പം ദ സൺ ഡസ് അറൈസ്, സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു പിക്ചർ കാണാം. മേക്ക് ഹാപ്പി ദ സ്കൈസ്, മെറി ബെൽസ് റിംഗ് ബെൽസ് റിംഗ് എന്ന് നിങ്ങൾക്ക് തോന്നാം. ടു വെൽക്കം ദ സ്പ്രിംഗ്, സ്കൈലാക്ക് ആൻഡ് ത്രഷ്, വാനമ്പാടി മനസ്സിൽ വരുന്നുണ്ട്. ബേർഡ്സ് ഓഫ് ദ ബുഷ്, നമ്മുടെ ബുഷിൽ ആ ബേർഡ്സ് വന്നിരിക്കുന്ന പോലെ തോന്നാം. സിംഗ് ലൗഡർ എലോൺ ടു ദ ബെൽസ് ചിയർഫുൾ സൗണ്ട്, ബെല്ലിങ്ങനെ മണിയടിക്കുന്നത് പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. വൈൽ അവർ സ്പോർട്സ് ഷാൽ ബി സീൻ, കുട്ടികൾ കളിക്കുന്നത് കാണാം. ഓൺ ദി ഇക്കോയിങ് ഗ്രീൻ, അത് വേണമെങ്കിൽ അതും എഴുതാം. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കുമ്പോൾ ഏതൊക്കെ വായിക്കുമ്പോഴാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു പിക്ചർ ഓടി വരുന്നത്? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാനാണ് പറയുന്നത്. അങ്ങനത്തെ തന്നെയാണ് എന്തെന്ന് പറയുക, വിഷ്വൽ ഇമേജസ് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അല്ലേ നല്ല ഭംഗിയിൽ കവി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വേർഡ്സ് ആണോ അങ്ങനെ തോന്നിയത് അതൊക്കെ എഴുതുമെന്നാണ് പറഞ്ഞത്. സൺ ഡസ് അറൈസ്, മെറി ബെൽസ് റിംഗ്, സ്കൈലാക്ക് ആൻഡ് ത്രഷ്, ബേർഡ്സ് ഓഫ് ബുഷ്, ബെൽസ് ചിയർഫുൾ സൗണ്ട്, സ്പോർട്സ് ഷാൽ ബി സീൻ അല്ലേ. അപ്പോൾ ഈ വേർഡ്സൊക്കെ എഴുതാം. ഇനി നിങ്ങൾക്ക് ആ പോയം വായിച്ചു നോക്കിയിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഭാഗം വായിച്ചു നോക്കിയിട്ട് വേറെ ഏതെങ്കിലും വേർഡ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് ഇക്കോയിങ് ഗ്രീൻ. നമ്മൾ ആ ലെസൺ ആ പോയം എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പറഞ്ഞു, ആൻഡ് ആക്ടിവിറ്റീസും പറഞ്ഞു. അപ്പോൾ ആക്ടിവിറ്റീസ് നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് തന്നെ തന്നെ ചെയ്ത് നോക്കൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.